ഭരണവിരുദ്ധ വികാരവും സിൽവർ ലൈൻ ഉണ്ടാക്കിയ ആഘാതവും എന്താണെന്ന് ഇടതുമുന്നണിയെ പഠിപ്പിക്കുകയാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടി എന്ന വികാരം മാത്രമല്ല പ്രതിഫലിച്ചതെന്ന് വിളിച്ചു പറയുന്നതാണ് ചാണ്ടിയുമ്മന്റെ അത്യുജ്വല ഭൂരിപക്ഷം. സർക്കാരിനെ തിരുത്താൻ കൂടി പുതുപ്പള്ളിയിലെ ജനത വോട്ട് ചെയ്തു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് സർക്കാരും സിപിഐഎമ്മും മറുപടി പറയേണ്ടി വരും. തൃക്കാക്കരയേക്കാൾ ശക്തമായ ആഘാതമാണ് പുതുപ്പള്ളി നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ ഇറങ്ങിയയാളാണ് ജേക്സി തോമസ്. മത്സരിക്കാനില്ല എന്ന് പാർട്ടി അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതായിരുന്നു ആദ്യ ദിവസങ്ങളിലെ പ്രതികരണവും. ഉമ്മൻചാണ്ടി എന്ന വികാരത്തിനപ്പുറം സർക്കാർ വിരുദ്ധ വികാരവും ശക്തമാണെന്ന് നേതാക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അതിന് തടയിടാനായിരുന്നു സിപിഐഎം ഉയർത്തിയ വിശുദ്ധ പദവി വിവാദവും വികസനവും. അത് രണ്ടുമാണ് തോൽവിയുടെ ആഘാതം കൂട്ടിയതെന്ന വിമർശനത്തിന് ഇനി പാർട്ടി മറുപടി പറയേണ്ടി വരും. മൂന്നാമതും തോറ്റ ജേക്സി തോമസ് വ്യക്തിപരമായി ഏറെ സമ്മർദ്ദങ്ങളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കടന്നുപോയത്. സിപിഐഎം നേതാക്കളും മന്ത്രി വി എൻ വാസവനും ഇതുവരെ പറഞ്ഞതെല്ലാം തിരുത്തേണ്ടി വരും. 2011 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സുജാ സൂസൻ ജോർജ് നേടിയ 36573 എന്ന വോട്ടായിരുന്നു ഇതുവരെ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടായി കണക്കാക്കിയിരുന്നത്. പോൾ ചെയ്ത വോട്ടിന്റെ കണക്കെടുക്കുമ്പോൾ അതിലും വലിയ തിരിച്ചടിയാണ് ഇത്തവണ. മാസപ്പടി വിവാദം കത്തി നിൽക്കുമ്പോഴാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. പിന്നാലെ എ സി മൊയ്തീന്റെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ്. ഇതിനിടെ സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓണത്തിനുപോലും നേരിടേണ്ടി വന്ന വിമർശനം. ഈ തോൽവിക്ക് ഉത്തരം പറയാൻ ഏറ്റവും നിർബന്ധിതനാവുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. മികച്ച മത്സരമെങ്കിലും പുറത്തെടുക്കാനാകുമെന്ന ഇടത് പ്രതീക്ഷ കൂടിയാണ് തോൽവിക്കയത്തിൽ മുങ്ങിയത്. അഴിമതി ആരോപണവും ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചെന്ന യു ഡി എഫ് വാദത്തിൽ ഇനി ഇടതു പ്രതിരോധം ദുർബലമാകും. വൻ തോൽവിയും വോട്ടു ചോർച്ചയും. സിപിഐഎമ്മും സർക്കാരും ഇനി വിശദീകരിച്ചു വിയർക്കും. സജോ ദേവസ്യാം 24 പുതുപ്പള്ളി.